രുദ്രവീണ. കഥ കുഞ്ഞിക്കിളി. അവതരണം ഫസ്നഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. നിർമ്മാണം VFF ക്രിയേഷൻസ്. പെട്ടെന്ന് അച്ഛൻ്റെ ശബ്ദം കേട്ടപ്പോൾ എൻ്റെ ചങ്കിടിക്കാൻ തുടങ്ങി. വല്ലാത്തൊരു സന്തോഷം, അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അച്ഛ, എന്തേ എൻ്റെ മോളുടെ ശബ്ദം വല്ലാതിരിക്കുന്നത്? അവിടെയെല്ലാം ഓക്കെ അല്ലേ മോളെ? എല്ലാവരും എങ്ങനെയാ മോളോട്? ഇവിടെ എല്ലാവർക്കും എന്നോട് സ്നേഹമാണ് അച്ഛ. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. അമ്മയും അനിയത്തിമാരും എല്ലാവരും ആയിട്ട് കൂട്ടായി. രുദ്ര, അവൻ മോളോട് എങ്ങനെയാ? ഇല്ലച്ഛ, രുദ്രേട്ടൻ എന്നോട് വളരെ സ്നേഹമാണ്. അച്ഛനൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. മോളെ, മോക്ക് അച്ഛനോട് ദേഷ്യമാണോ? എന്താ അച്ഛ, എനിക്ക് എന്തിനാ അച്ഛനോട് ദേഷ്യം? ഒരു ദേഷ്യവുമില്ല. ഞാൻ ഓക്കെയാണ് അച്ഛ. എന്നെ ഓർത്ത് വിഷമിക്കാതിരുന്നാൽ മാത്രം മതി. എനിക്ക് വേണ്ടി എൻ്റെ അച്ഛനെടുത്ത ഒരു തീരുമാനവും തെറ്റാണെന്ന് ഇന്നുവരെ എനിക്ക് തോന്നിയിട്ടില്ല. കഴിഞ്ഞതൊന്നും ഓർത്ത് ഞാൻ ഇനി തകരില്ല അച്ഛ. ഞാൻ അച്ഛൻ്റെ ചൊണക്കുട്ടിയല്ലേ. എവിടെയും ഞാൻ തോറ്റു കൊടുക്കില്ല. അത് കേട്ടാൽ മതി അച്ഛന്. ദാ, നിന്നോട് സംസാരിക്കാൻ ഇവിടെ എല്ലാവരും കാത്തു നിൽക്കുക. പിന്നെ അവിടെ ഒരു ബഹളം തന്നെയായിരുന്നു. അമ്മയും വല്യച്ഛനും വല്യമ്മയും ചെറിയച്ഛനും മുത്തശ്ശി മുത്തശ്ശനും ഒക്കെ സംസാരിക്കാൻ വേണ്ടി അടിയായിരുന്നു. എല്ലാവരുടെയും സംസാരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജും തീർന്നു. ഒരുപാട് നേരം സംസാരിച്ചിരുന്നപ്പോൾ നേരം വൈകിയതുപോലും ഞാൻ അറിഞ്ഞില്ല. ഞാൻ വേഗം പോയി സന്ധ്യാദീപം തെളിയിച്ചു. വേദയും ശിവയും റൂമിലായിരുന്നു. ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ രണ്ടും ഫോണിൽ കുത്തിയിരിക്കുക. ആഹാ, രണ്ടുപേർക്കും പഠിക്കാനൊന്നുമില്ലേ? അത് ഞങ്ങളുടെ ശീലമാണ്. ഇനി ഏട്ടം വന്നാൽ മാത്രമേ ഞങ്ങൾ പുസ്തകം എടുക്കൂ. ആഹാ, കൊള്ളാലോ രണ്ടും. ഇന്നിനി ഞങ്ങൾ പുസ്തകം കൈകൊണ്ട് തൊടുക പോലും ഇല്ല. അതെന്താ? അപ്പോൾ നിങ്ങളുടെ ഏട്ടൻ ഇന്ന് വരില്ലേ? ആ, ഇന്ന് ചിലപ്പോൾ വരാൻ വൈകും. ഇന്നാ പിശാജിൻ്റെ ബർത്ത്ഡേയാണ്. ഒരൊഴുക്കിൽ ശിവ അത് പറഞ്ഞതും എന്തോ അബദ്ധം പറ്റിയ പോലെ അവൾ പെട്ടെന്ന് വാപത്ത് പിടിച്ചു. എന്താ ശിവ, എന്താ പറ്റി? ഏയ്, ഒന്നുമില്ലെത്തി. അവൾക്കിടയ്ക്ക് ഒരു പിരി ലൂസാവും. അത് കാര്യമാക്കണ്ട. വേദു, ഞാൻ നിന്നോടല്ല ചോദിച്ചത്, ഇവളോടല്ലേ. അപ്പോൾ ഇവൾ തന്നെ പറയട്ടെ മറുപടി. അതല്ലേ അതിൻ്റെ ശരി. അല്പം കലിപ്പിൽ തന്നെയാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ രണ്ടും പേടിച്ച് വരണ്ടു പോയി. എനിക്കാണെങ്കിൽ ചിരിയും വരുന്നു. അതല്ല ചേച്ചി, അപ്പൂട്ടിൻ്റെ ഫ്രണ്ടില്ലേ നന്ദിനി ചേച്ചി, ഇന്നവരുടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് വരാൻ വൈകുന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൂട്ടിൻ്റെ ഫ്രണ്ടാണോ അതോ ഏട്ടത്തി? എനിക്കെല്ലാം അറിയാം. അമ്മ എന്നോട് എല്ലാം പറഞ്ഞു. ഏട്ടത്തി, അപ്പൂട്ടിനോട് ദേഷ്യമൊന്നും തോന്നരുതേ. അവരപ്പൂട്ടിൻ്റെ പിന്നാലെ തന്നെയാണ്. അച്ഛനെതിർത്തപ്പോൾ തന്നെ അപ്പൂട്ടിന് എല്ലാത്തിൽ നിന്നും പിന്മാറിയതാ. എനിക്ക് ഈ ജീവിതത്തിൽ ഇന്നോളം ആരോടും ദേഷ്യം തോന്നിയിട്ടില്ല ശിവ. ഇനി തോന്നുകയില്ല. വിധി എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു നിയോഗവും ഉണ്ടായിരിക്കും. അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കിപ്പോഴും എൻ്റെ ജീവിതത്തെ പറ്റി പ്രതീക്ഷയുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. എനിക്ക് കൂട്ടായി അമ്മയുണ്ട്, ഈ രണ്ട് അനിയത്തിമാരുണ്ട്. പിന്നെ ഞാനെന്തിനാ പേടിക്കണേ? ഞങ്ങളെ ഏട്ടത്തിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. ഏട്ടൻ്റെ ലൈഫിൽ നിന്ന് ആ പിശാചൊന്ന് പോയി കിട്ടിയാൽ മതി. ഏട്ടത്തിയുടെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. സത്യത്തിൽ ഏട്ടൻ്റെ ആദ്യ പ്രണയം തന്നെ ഏട്ടത്തിയാ. എന്തൊക്കെയാ ശിവ നീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതേ വെച്ചു ചേച്ചി, ഏട്ടൻ ആദ്യം പ്രണയിച്ചത് ഏട്ടത്തിയെ തന്നെയാണ്. ചേച്ചി 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം തൊട്ട് ഏട്ടന് ചേച്ചി ഇഷ്ടമായിരുന്നു. ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏട്ടനൊന്നും മറച്ചു വയ്ക്കുന്ന സ്വഭാവമില്ല, എല്ലാം ഓപ്പണാണ്. അഭിജിത്ത് ചേട്ടൻ്റെ കസിൻ ചേച്ചിയുടെ വിവാഹ ചടങ്ങിൽ വെച്ചാ ചേച്ചി ആദ്യം കണ്ടത്. പിന്നെ ചേച്ചിയുടെ ഫുൾ ഡീറ്റെയിൽസ് തപ്പിപ്പിടിച്ചു. ചേച്ചി പോലും അറിയാതെ ചേച്ചി പോകുന്ന വഴിയിലും അമ്പലത്തിലും ഒക്കെ ചേച്ചിയെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട് ഏട്ടൻ. അബിയേട്ടൻ്റെ വീട്ടിൽ വെച്ച് ചേച്ചി ഒരുപാട് തവണ കണ്ടിട്ടുമുണ്ട്. ഞങ്ങളെല്ലാം അതിന് ഫുൾ സപ്പോർട്ടായിരുന്നു. ചേച്ചിയെ കണ്ട നിമിഷം ഞങ്ങൾ മനസ്സിലുറപ്പിച്ചതാ ഇതാ ഞങ്ങളുടെ ഏട്ടത്തിയമ്മ എന്ന്. ചേച്ചിയോട് ഇഷ്ടം തോന്നുന്നു പറയാൻ ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചതാ. അപ്പൂട്ടനത് വലിയ ചമ്മലായിരുന്നു. പക്ഷേ പിന്നീട് ഏട്ടന് വലിയ മാറ്റമായിരുന്നു. ചേച്ചിയുടെ കാര്യം പറയുന്നത് പോലും ഇഷ്ടമായിരുന്നില്ല. ഭയങ്കര ദേഷ്യവും. എന്താ സംഭവിച്ചതെന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇഷ്ടം പറഞ്ഞ ശേഷം ചേച്ചി നോ പറഞ്ഞു കാണുമെന്നാ ഞങ്ങൾ കരുതിയത്. ഇതറിയാൻ വേണ്ടി ഞങ്ങൾ അബിയേട്ടനോട് ചോദിച്ചിരുന്നു. അപ്പോഴാണ് അറിയുന്നത് ചേച്ചിക്ക് ഇതൊന്നും അറിയുക കൂടിയില്ലെന്ന്. പിന്നീട് ഏട്ടൻ അബിയേട്ടനോടും വലിയ അടുപ്പമൊന്നും കാണിക്കാറില്ലായിരുന്നു. ഏട്ടൻ്റെ മനസ്സിലെന്താണെന്ന് ഏട്ടന് മാത്രമല്ലേ അറിയൂ. ഇതിനിടയിലാണ് ആ നന്ദിനി പിശാച് കയറി വന്നത്. ഏട്ടൻ്റെ പിന്നാലെ നടന്ന് അവൾ ഏട്ടൻ്റെ സ്നേഹം പിടിച്ചു പറ്റി.
ഞങ്ങളിൽ നിന്ന് പോലും ഏട്ടനെ അവൾ അകറ്റും. ഇവിടെ ആർക്കും തന്നെ അവളെ ഇഷ്ടമല്ല. ആളത്ര ശരിയല്ല എന്ന് കണ്ടാൽ തന്നെ അറിയാം. അപ്പുവേട്ടന് അവളുടെ കള്ളത്തരങ്ങൾ ഒന്നും മനസ്സിലാകില്ല. വിച്ചു ചേച്ചിയാണ് ഏട്ടൻ്റെ ഭാര്യയെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏട്ടനെ ഒരിക്കലും നഷ്ടപ്പെടില്ല. അന്ന് വിച്ചു ചേച്ചിയുടെ ആലോചന വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുപാട് നിർബന്ധിച്ചു. അമ്മ പറഞ്ഞപ്പോഴാണ് ഏട്ടൻ വാക്കുന്നത്. അമ്മ പറയുന്ന ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന്. സത്യത്തിൽ പെണ്ണ് കാണാൻ വരുന്നവരെ വിച്ചു ചേച്ചിയാണ് ആളെന്ന് ഏട്ടൻ അറിയില്ലായിരുന്നു. പിന്നീട് ഏട്ടന് വാക്ക് മാറ്റാനുള്ള സാവകാശവും കിട്ടിയില്ല. ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കുറച്ച് സംശയങ്ങളൊക്കെ മാറിക്കിട്ടി. എനിക്ക് നിങ്ങളോട് ഒന്നും മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ ഏട്ടനെ ഞാൻ നിങ്ങൾക്ക് നേടി തന്നിരിക്കും. അത് ഞങ്ങൾക്കറിയാം. വിച്ചു ചേച്ചി ഒരു ചോണക്കുട്ടിയല്ലേ. ഞാനും ഒരു സാധാരണ പെണ്ണ് തന്നെയാണ്. പക്ഷേ ധൈര്യം കാണിക്കേണ്ട സമയങ്ങളിൽ നമ്മളത് കാണിക്കുക തന്നെ വേണം. അല്ലാതെ പിന്നീട് അത് തോന്നിയിട്ട് കാര്യമില്ല. അതെ, നിങ്ങൾക്ക് നന്ദിനി മേഡത്തിൻ്റെ അഡ്രസ്സ് എന്തെങ്കിലും അറിയോ? അറിയാം ചേച്ചി. സിറ്റിയിലൊരു ഫ്ലാറ്റ് എടുത്താൽ താമസം. അതും ഒറ്റയ്ക്ക്. ഞാൻ ഇതാ വേഗം റെഡിയായിട്ട് വരാം. നിങ്ങളും റെഡിയായിക്കോ. നമുക്കൊന്ന് ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് വരാം. എൻ്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പേടിയൊന്നുമില്ലല്ലോ. എന്ത് പേടി? ഞങ്ങൾ ഇതാ റെഡിയായി. മനസ്സിൽ ചില കണക്ക് കൂട്ടലുകളൊക്കെ നടത്തി തന്നെയാണ് ഇനി എൻ്റെ ഓരോ നീക്കവും. വേഗം പോയി റെഡിയായി താഴേക്ക് വന്നപ്പോൾ ശിവയും വേദവും എനിക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അമ്മയോട് യാത്ര പറഞ്ഞു. മോളെ സൂക്ഷിച്ചു പോണേ. ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറയണോ? രാത്രി മോൾ ഒറ്റക്ക് ഡ്രൈവ് ചെയ്യണ്ട. അതൊന്നും സാരില്ല അമ്മേ, ഞങ്ങൾ വേഗം എത്താം. അമ്മ ഒന്നും ഓർത്ത് പേടിക്കണ്ട. ഞങ്ങൾ മൂന്ന് പേരും സേഫായി തന്നെ തിരികെ എത്തും. പിന്നെ എൻ്റെ വണ്ടി ഇവിടെ വെറുതെ ഇരുന്നാൽ അതിന് ബോറടിക്കില്ലേ? എങ്കിൽ ശരി, വേഗം പോയിട്ടു ആ മക്കളെ. ശിവ ആദ്യം തന്നെ ഫ്രണ്ട് സീറ്റ് കൈയടക്കിയിരുന്നു. ഇനി രണ്ടും കൂടി അടിയാകണ്ട എന്ന് കരുതി ഞാൻ രണ്ടു പേരോടും പിൻ സീറ്റിലിരിക്കാൻ പറഞ്ഞു. അപ്പോൾ വേദ ഹാപ്പിയായി. സത്യത്തിൽ ഈ കുറുമ്പികളെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. സഹോദരങ്ങളില്ലാതെ ഇത്രയും നാൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ തന്നെ ആ കുറവുകളെല്ലാം ഇല്ലാതാക്കി. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഡ്രൈവർ ശിവരാമൻ ചേട്ടൻ ഓടി വന്നു. അയ്യോ കുഞ്ഞെ, ഈ രാത്രി ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൂടി വരാം. സാറിഞ്ഞ് എൻ്റെ പണി പോകും. നിങ്ങളെ എങ്ങനെ ഒറ്റയ്ക്ക് വിട്ടെന്നറിഞ്ഞാ? അത് ശരിയാ മോളെ, ഒരാൾക്കൂടി കൂട്ടിനുള്ളത് നല്ലതല്ലേ. അവനെങ്ങാനും ഇതറിഞ്ഞാൽ പിന്നെ ഈ പാവത്തിന് വഴക്കു പറയും. അമ്മയും കൂടി നിർബന്ധിച്ചപ്പോൾ ഞാൻ ഡ്രൈവിംഗ് സീറ്റ് ഒഴിഞ്ഞു കൊടുത്തു. കാറിൻ്റെ കീയും ഭദ്രമായി അങ്ങ് ഏൽപ്പിച്ചു. കാർ മുന്നോട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയതും വേദയുടെയും ശിവദയുടെയും ചോദ്യം തുടങ്ങി. അതെ ചേച്ചി, നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ നമ്മൾ പോകുന്നത് നന്ദിനി മേഡത്തെ കാണാനാണ്. അത് കഴിഞ്ഞ് അപ്പുവേട്ടനെയും കൂട്ടി ഒരു ചെറിയ ഔട്ടിങ്. നിങ്ങൾക്ക് അവരുടെ അഡ്രസ്സ് അറിയാമല്ലോ അല്ലേ? എങ്കിൽ ശിവരാമൻ ചേട്ടന് വേഗം വഴി പറഞ്ഞു കൊടുക്ക്. അതിന് മറുപടിയായി രണ്ടു പേരും എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ തിരിച്ചും അവരെ ഒന്ന് സൈറ്റ് അടിച്ച് കാണിച്ചു. അവർ പറഞ്ഞ വഴികളിലൂടെ തന്നെ കൃത്യമായി കാർ സഞ്ചരിച്ചു. അവസാനം കാർ ചെന്ന് നിന്നത് ഒരു വലിയ ഫ്ലാറ്റിന് മുന്നിലാണ്. കാർ പാർക്ക് ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ അവരോട് പറഞ്ഞു. അതെ, നിങ്ങൾ രണ്ടുപേരും ശിവേട്ടൻ്റെ കൂടെ എവിടെയിരുന്നു? കാറിൽ നിന്നും പുറത്തിറങ്ങണ്ട, ഞാൻ വേഗം പോയിട്ട് വരാം. രണ്ടുപേരും അത് സമ്മതിച്ചു. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഫ്ലാറ്റിലേക്ക് നടന്നു. ലിഫ്റ്റിൽ കയറിയ ശേഷം അവരെ ഒരിക്കൽ കൂടി വിളിച്ചു. ഫ്ലാറ്റ് നമ്പർ കൺഫേം ചെയ്തു. ഫ്ലാറ്റ് നമ്പർ 12B. എന്തോ നടന്നെടുക്കും തോറും എൻ്റെ മനസ്സിലൊരു ആളിക്കത്തിലായിരുന്നു. എങ്കിലും ധൈര്യപൂർവ്വം തന്നെ ഞാൻ മുന്നോട്ട് നടന്നു. 12B യിലെത്തിയപ്പോൾ ഞാൻ കോളിംഗ് ബെൽ അടിച്ചു. മനസ്സിൽ ഒരു പ്രാർത്ഥന കൂടി ഉണ്ടായിരുന്നു, രുദ്രേട്ടൻ ഇവിടെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന്. അറിയാതെ എൻ്റെ കൈകൾ താലിയിൽ മുറുക്കെ പിടിച്ചു. എങ്കിലും ഉള്ളിലെ സംഘർഷം ഞാൻ പുറത്ത് കാണിച്ചില്ല. എൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റായിട്ട് അച്ഛനും അമ്മയും പറയുന്നത് എൻ്റെ ഈ പുഞ്ചിരിയാണ്. അതെൻ്റെ സങ്കടം മറയ്ക്കാനുള്ള ഒരു മുഖം കൂടിയാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഒരുപാട് നേരം കോളിംഗ് ബെൽ അടിച്ചിട്ടും യാതൊരു അനക്കവുമില്ലായിരുന്നു. പിന്നെ മറ്റൊന്നും ചിന്തിക്കാൻ എനിക്ക് തോന്നിയില്ല. വാതിൽ ആഞ്ഞു തട്ടി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് വാതിൽ ലോക്കല്ലായിരുന്നു. ഞാൻ വാതിൽ തുറന്നകത്ത് കയറി. അവിടെ എങ്ങും ആരെയും കാണാൻ സാധിച്ചിരുന്നില്ല. കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞതിൻ്റെ ലക്ഷണമുണ്ട്. പിന്നെ കുറച്ച് വർണ്ണക്കടലാസുകൾ ചിതറിക്കിടക്കുന്നു. അതിനിടയിലാണ് ഞാൻ ശ്രദ്ധിച്ചത് സോഫയിലൊരു ഷർട്ട് കിടക്കുന്നത്. ഞാൻ അതെടുത്തു നോക്കി. അതെ, ഇത് ഏട്ടൻ രാവിലെ ഇട്ട ഡ്രസ്സാണ്. ദേഷ്യം കൊണ്ട് എനിക്ക് വട്ടപ്പിടിക്കുന്ന പോലെ തോന്നി. ഞാൻ നേരെ പോയി റൂമിൽ തട്ടി. അപ്പോഴും യാതൊരു അനക്കവും ഇല്ല. സഹകെട്ട് ഞാൻ ഡോറിൽ ആഞ്ഞടിച്ചു. എൻ്റെ കൈ മുറിഞ്ഞു. അതിൽ നിന്ന് ചോര പൊടിയാൻ തുടങ്ങി. അതിനേക്കാൾ നീട്ടൽ എൻ്റെ മനസ്സിലായിരുന്നു. പെട്ടെന്ന് തന്നെ ഡോർ തുറക്കപ്പെട്ടു. എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഭൂമി പിളർന്ന് ഞാൻ താഴേക്ക് പോയിരുന്നെങ്കിൽ നാശിച്ചുപോയി. രുദ്രേട്ടൻ, ആ പേരെൻ്റെ നാവിൽ നിന്നും വീണുപോയി. രുദ്രേട്ടൻ മാത്രമല്ലായിരുന്നു ആ റൂമിലുണ്ടായിരുന്നത്. ബെഡിൽ പുതച്ചു മൂടി വേറൊരു പെൺകുട്ടിയും. എന്നെ കണ്ടതും ഏട്ടൻ്റെ കണ്ണുകളിൽ വല്ലാത്ത ഞെട്ടലായിരുന്നു. എൻ്റെ ഈ വരവ് ഒട്ടും പ്രതീക്ഷിക്കാത്തതുപോലെ.
എന്നാൽ അവളിൽ യാതൊരു ഭാവമാറ്റവും ഇല്ലായിരുന്നു. സർവവും തകർന്നു പോയതുപോലെ ഒന്നും മിണ്ടാൻ കഴിയാതെ ഞാൻ നിന്നുപോയി. പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ നിന്നും നടന്ന് സോഫയിൽ വന്നിരുന്നു. ഒരു പെണ്ണും കാണാൻ ആഗ്രഹിക്കാത്തൊരു കാഴ്ച ഞാനിപ്പോൾ കണ്ടത്. കുറച്ച് കഴിഞ്ഞ് ഏട്ടനോടൊപ്പം അവളും പുറത്തേക്ക് വന്നിരുന്നു. എൻ്റെ മുന്നിൽ വച്ച് തന്നെ ഏട്ടൻ്റെ കൈപിടിച്ചുകൊണ്ട് അവൾ നിന്നു. രുദ്ര, അപ്പോൾ ഇവളാണല്ലേ എന്നിൻ്റെ ഭാര്യ? ഇവൾക്കെന്താ ഇവിടെ കാര്യം? നമ്മുടെ പ്രൈവസിയിൽ കയറി എത്തി നോക്കാൻ വന്നത് എന്തിനാണെന്ന് ചോദിക്കും. രുദ്ര, മുഖം അടിച്ചൊന്ന് കൊടുക്കുക വേണ്ടത്. ചീ, നിർത്തടി. ദേഷ്യം കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് ചോര പൊടിയുന്ന പോലെ തോന്നി എനിക്ക്. അവിടെ നിന്നൊരു ഫ്ലവർ വൈസ് എടുത്ത് ഞാൻ നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു. എൻ്റെ തീക്ഷണമായ നോട്ടത്തിൽ അവൾ ദഹിച്ചു പോയിരുന്നു. എൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പോലും പുറത്തേക്ക് വന്നില്ല. അവളിലുള്ള നോട്ടം വിടാതെ തന്നെ ഞാൻ അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു. എൻ്റെ ഭാവം കണ്ട് അവൾ ഒരടി പിന്നിലേക്ക് പോയിരുന്നു. ഞാൻ എന്തിനാ വന്നതെന്ന് നിനക്ക് അറിയേണ്ടത് അല്ലേ? അതിനുള്ള ഉത്തര എൻ്റെ കഴുത്തി കിടക്കുന്ന താലി. എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന നീയെന്ന ഇത്തിൽ കണ്ണിയെ പറിച്ചു മാറ്റി കുപ്പയിലെറിയാൻ. നിന്റെ ഭർത്താവോ? എങ്കിൽ പിന്നെ രുദ്ര എന്തുകൊണ്ടാ എന്നെ തേടി വന്നത്? നിന്റെ ഭർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് എൻ്റെ കുറ്റം അല്ല വീണ, അത് നിന്റെ കഴിവുകേടാണ്. രുദ്ര നിന്റെ ഭർത്താവാണെന്ന് നീ അധികാരത്തിൽ പറഞ്ഞല്ലോ. എങ്കിൽ കേട്ടോ, രുദ്ര എല്ലാ അർത്ഥത്തിലും എൻ്റെ മാത്രമാണ്. ഞങ്ങളാ ഒരുമിച്ച് ജീവിക്കേണ്ടത്. ഞങ്ങൾക്കിടയിലേക്ക് വന്നത് നീയാണ്. നീ പറഞ്ഞത് വളരെ ശരിയാ, എൻ്റെ കഴിവുകേട് തന്നെയാണ്. മറ്റൊരു പെണ്ണിൻ്റെ ഭർത്താവിനെ സ്വന്താക്കി വച്ചിരിക്കുന്ന നിന്റെ കഴിവ് ഹോ അപാരം തന്നെ. ഇത്രയും കഴിവ് നിനക്കൊക്കെ എവിടുന്ന് കിട്ടിയെന്നാ ഇനി അറിയേണ്ടത്? എനിക്ക് പറയാൻ ഒരു താലിയുടെ ബന്ധമെങ്കിലുണ്ട്. നിനക്കോ? സമൂഹത്തിന് മുന്നിൽ നിനക്കൊരു പേരുണ്ട്, അറിയാലോ അല്ലേ? എൻ്റെ ഭർത്താവിൻ്റെ കൂടെ കിടന്ന കഥ പറയാൻ നിനക്ക് ഒരു ഉളുപ്പും ഇല്ലേടി. നാണോ മാനോ എന്താണെന്ന് പോലും അറിയാത്ത നിന്നെ പോലുള്ള അഴിഞ്ഞാട്ടക്കാരികളെ ചാട്ടവാറിനടിക്കണം. ശരീരം വിത്ത് ജീവിക്കുന്ന പെണ്ണിനുള്ള അഭിമാനം പോലും നിനക്കില്ല. എൻ്റെ ഭർത്താവിനൊപ്പം കിടന്നതിൻ്റെ കൂലി നിനക്ക് ഞാൻ നിശ്ചയിക്കാം. ഇതോടെ എല്ലാം നിർത്തിക്കൊള്ളണം. ഇനി നീ ഒരു ക്യാൻസർ പോലെ പറ്റിപ്പിടിച്ച് വളരാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. കേട്ടോടി മാനം കെട്ടവളെ. അവളുടെ കരണം പോച്ച് ഞാനൊന്ന് കൊടുത്തു. ഒന്നേ നിർത്താൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ കൈ വായുവിൽ ഒരു അഞ്ചാറ് തവണ ഉയർന്നു പൊങ്ങി എന്ന് തന്നെ പറയാം. അവളുടെ രണ്ട് കവളും ഞാൻ അടിച്ചു പൊട്ടിച്ചു. കവളിൽ ചോര പൊടിയുന്നത് വരെ അടി ഞാൻ നിർത്തിയില്ല. പിന്നെ എന്നെ തടുക്കാനുള്ള ശേഷിയൊന്നും അവൾക്ക് കാണില്ല. എൻ്റെ അടി അതൊരൊന്നൊന്നര അടിയാണ്. ചത്തില്ലെങ്കിൽ ഭാഗ്യം. അടി കൊണ്ട് അവൾ തളർന്ന് വീഴാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ ബലമായി തന്നെ അപ്പോട്ടം കയറി പിടിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ നീ ഇടപെടരുതെന്ന്. ഭാര്യയൊക്കെ അങ്ങ് വീട്ടിൽ. ഭദ്രകാളിയെപ്പോലെ ഉറഞ്ഞു തുള്ളുന്ന എൻ്റെ മുന്നിൽ ആ ഭീഷണിയൊന്നും ഒന്നും ആയിരുന്നില്ല. ആ കൈകൾ ഞാൻ തട്ടിത്തെറിപ്പിച്ച് അയാളെ രൂക്ഷമായി ഒന്ന് നോക്കി. ദേ, എൻ്റെ വിരൽത്തുമ്പിൽ പോലും നിങ്ങളുടെ സ്പർശനം ഏൽക്കരുത്. ഇവക്ക് കിട്ടിയതിനും വലുത് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ പറയുന്നതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരു പൊട്ടിപ്പെണ്ണല്ല ഞാൻ. അത് നിങ്ങളുടെ വെറും ധാരണ മാത്രമാണ്. നിങ്ങളെൻ്റെ കഴുത്തിൽ താലി ചാർത്തിയ നിമിഷം തൊട്ട് എനിക്ക് എല്ലാ അധികാരവും അവകാശവും ഉണ്ട്. അത് മാറ്റിക്കുറിക്കണമെങ്കിൽ വീണ നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ മരിക്കണം. പറ്റുമോ? പറ്റുമോ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ? പറ്റുമെന്ന്? അതിന് യാതൊരു മറുപടിയും തരാൻ ഏട്ടന് കഴിയില്ല എന്ന് എനിക്കറിയാമായിരുന്നു. മനസ്സിൽ അടിവരയിട്ട് കുറിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. നന്ദിനി എന്ന ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുമെന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഈ വീണ മാത്രമായിരിക്കും. അതിലിനിയൊരു മാറ്റവും. ഇവളുടെ കൂടെ കിടന്ന് കറങ്ങാമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതണ്ട. ഇവളെ ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പറപ്പിക്കും. നിങ്ങളൊരാണാണെങ്കിൽ ഈ നിമിഷം എൻ്റെ കൂടെ വരണം. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭാര്യ എന്ന നിലയിലുള്ള സംരക്ഷണവും അധികാരവും എനിക്കുണ്ടാകുമെന്ന്. എനിക്കിപ്പോൾ അധികാരമല്ല ആവശ്യം, സംരക്ഷണമാണ്. എനിക്ക് മാത്രമല്ല, അമ്മയ്ക്ക്, നിങ്ങളുടെ കുഞ്ഞനുജിത്തിമാർക്ക്, നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളെ വേണം. നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ വരുന്നോ അതോ ഇവളെ ഞാൻ ചുട്ടു കൊല്ലണോ? ഏട്ടൻ എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പേ ഞാൻ ഷർട്ടെടുത്ത് ഏട്ടൻ്റെ ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞിരുന്നു. അതെടുത്തിട്ട് ഒന്നും മിണ്ടാതെ തന്നെ റൂമിൽ നിന്നും വെളിയിലേക്ക് പോയി. ഞാനും പിന്നാലെ നടന്നു. അതിനു മുമ്പായി എല്ലാം കണ്ട് കളിപ്പാവ് പോലെ ഇരിക്കുന്ന മറ്റവൾക്കിട്ട് ഒരു ചവിട്ട് വച്ചു കൊടുക്കാൻ തോന്നി എനിക്ക്. പേഴ്സിൽ നിന്നും കുറച്ച് നോട്ടെടുത്ത് അവളുടെ മുഖത്തേക്ക് ഞാൻ വലിച്ചെറിഞ്ഞു. ഇത് നിന്റെ കൂലിയായി കരുതിയാൽ മതി നീ. ഇനി മോള് വേറെ കസ്റ്റമേഴ്സിനെ പിടിക്കാൻ നോക്ക്. നീ അള്ളി പിടിച്ചിരിക്കുന്ന കമ്പ് ഞാൻ മുറിച്ചു മാറ്റി.
ഇനി അധികം വിളയാൻ നിൽക്കണ്ട. ഭാര്യക്ക വലുതലടി ഒരു പെണ്ണും. ഈ താലിയുടെ ശക്തി എന്താണെന്ന് നീ കണ്ടറിഞ്ഞല്ലോ. ഇനി കളി വേണ്ട, നിർത്തിക്കോ. പിന്നെ നാളെ തന്നെ ഈ ഫ്ളാറ്റ് ഒഴിഞ്ഞു തരണം. എൻ്റെ ഭർത്താവിൻ്റെ ചിലവ് നീ അങ്ങനെ തിന്നു മുടിക്കണ്ട. നിനക്ക് ജീവിക്കാൻ ഈ പണി തന്നെയാ ബെസ്റ്റ്. ഈ ഫീൽഡിൽ നീ തകർക്കും. നാളെ നീ ഇവിടുന്ന് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ചാണകം തളിച്ച് നിന്നെ അടിച്ച് പുറത്താക്കും ഞാൻ. നീ ആരോട് വേണമെങ്കിലും പോയി പരാതി പറഞ്ഞു, എനിക്കാരും പേടിയില്ല. കേട്ടോടി പൂമോളെ, ബാക്കി നീ ഊഹിച്ച് പൂരിപ്പിച്ചെടുത്തു. അത്രയും പറഞ്ഞപ്പോൾ എനിക്ക് സംതൃപ്തിയെ. ഞാൻ വേഗം ഏട്ടൻ്റെ പിന്നാലെ പോയി. ഒന്നും തന്നെ മിണ്ടാൻ പോയില്ല. മുഖമൊക്കെ തുടച്ച് പുഞ്ചിരി വരുത്തി ഏട്ടൻ്റെ കയ്യിൽ കയറി ഞാൻ പിടിച്ചു. പെട്ടെന്ന് അങ്ങനെ ചെയ്തപ്പോൾ ആദ്യമൊന്ന് മസിൽ പിടിച്ചെങ്കിലും അനിയത്തിമാരെ കണ്ടപ്പോൾ അതൊക്കെ മാറി. വല്ലാത്തൊരു ഭാവത്തിൽ എന്നെ ഒന്ന് നോക്കി. തുടരും.